പൗരത്വ ഭേദഗതി നിയമം നിലവിൽ വന്നപ്പോൾ തന്നെ കേരളത്തിൽ നുഴഞ്ഞുകയറ്റക്കാരെ പിടിച്ച് അകത്തിടാൻ തടങ്കൽ പാളയം പണിതിരുന്നു. ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് കേന്ദ്ര സർക്കാർ നിയമങ്ങൾക്ക് അനുസൃതമായി കേരള സർക്കാർ ഒരുക്കിയ തടങ്കൽ പാളയമാണ്. പൗരത്വ ഭേദഗതി നിയമം കേരളത്തിൽ നടപ്പാക്കില്ലെന്ന് പറയുന്ന മുഖ്യമന്ത്രി വരുന്നവരെ പിടിച്ച് അകത്തിടാൻ തടങ്കൽ പാളയം വരെ ഒരുക്കിയിട്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. കൊല്ലത്ത് നിന്നുള്ള റിപ്പോർട്ടിലേക്ക്. നമസ്കാരം. എന്റെ പിറയിൽ കാണുന്നതാണ് ട്രാൻസിസ്റ്റ് ഹോം. ഇന്നലെ നമ്മുടെ രാജ്യത്ത് CAA നടപ്പിലായി, വിജ്ഞാപനം വന്നിരിക്കുകയാണ്. നമ്മുടെ മുഖ്യമന്ത്രി നമ്മുടെ ജനങ്ങളോട് പറഞ്ഞിരിക്കുന്നത് CAA നടപ്പിലാക്കത്തില്ല, CAA കേരളത്തിൽ നടപ്പിലാവാൻ പോകുന്നില്ല എന്നാണ് നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യയിൽ ആദ്യമായിട്ട് CAA നടപ്പിലാക്കാമെന്ന് പറഞ്ഞപ്പോൾ തുടങ്ങിയപ്പോൾ തന്നെ ഇങ്ങനെ ഒരു ജയിൽ സംവിധാനം ഇവിടെ ഉണ്ടാക്കിയിട്ടിരിക്കുകയാണ് കൊല്ലത്ത്. ഇത് നമ്മുടെ നാട്ടിലുള്ള ജനങ്ങൾക്ക്, ഈ അന്യ രാജ്യത്തു നിന്ന് വരുന്നവർക്ക് നിയമപരമായിട്ടുള്ള രേഖകൾ ഇല്ലെങ്കിൽ അവരെ ഇവിടുന്ന് നാട് കടത്താൻ വേണ്ടി ഉണ്ടാക്കിയിട്ടിരിക്കുന്നതാണ് കൊല്ലത്ത്. നമ്മുടെ ജനങ്ങളോട് ഇപ്പോഴും മുഖ്യമന്ത്രി കള്ളത്തരം പറയുകയാണ് CAA നടപ്പിലാക്കത്തില്ലെന്ന്. മുഖ്യമന്ത്രിയുടെ ആവശ്യമില്ല CAA നടപ്പിലാക്കാൻ. ഇവിടെ വരുന്ന ജനങ്ങൾക്ക്, ഈ അന്യ രാജ്യത്തു നിന്ന് വരുന്നവർക്ക് ഇവിടെ രേഖകളില്ലെങ്കിൽ അത് ഇന്ത്യ ഗവൺമെൻറ് അവരെ നാട് കടത്തിയിരിക്കും. അവർക്ക് അവരുടെ രേഖകൾ ശരിയായില്ലെങ്കിൽ, പക്ഷേ ഇത് നമ്മുടെ നാട്ടിൽ രാജ്യത്താദ്യമായിട്ട് നടപ്പിലാക്കിയ, കേരളത്തിലും ആദ്യമായിട്ട് നടപ്പിലാക്കിയിരിക്കുകയാണ്. ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരോട് ചോദിച്ചു, ആരും തന്നെ നമ്മളടുത്ത് പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. ഇവിടെ എത്ര പേരുണ്ടെന്നോ, ഇതിനകത്ത് താമസമുള്ളവർ എത്ര പേരുണ്ടെന്നോ, അവരെ ഇനി എന്നത്തേക്ക് അവിടുത്തെ നിയമ നടപടികൾ എന്തൊക്കെയാണെന്നോ ഒന്നും നമ്മളടുത്ത് പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. ഇതാണ് നമ്മുടെ പിണറായി വിജയൻ നേരത്തെ തന്നെ CAA നടപ്പിലാക്കാൻ വേണ്ടി ഉണ്ടാക്കിയിടുകയും, പക്ഷേ അത് ജനങ്ങളോട് നടപ്പിലാക്കത്തില്ലെന്ന് പറയുകയും ചെയ്യുന്ന ഒരു സ്ഥാപനമാണിത്. ഇത് നമ്മൾ കണ്ട് മനസ്സിലാക്കുക. മുൻപ് അനധികൃത കുടിയേറ്റക്കാരെ പാർപ്പിക്കാനായി കേരളത്തിൽ തടങ്കൽ പാളയങ്ങൾ അഥവാ ഡിറ്റൻഷൻ സെന്റർ നിർമ്മിക്കില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉറപ്പ് നൽകിയിരുന്നു. കേരളത്തിലെ ആദ്യ തടങ്കൽ പാളയം കൊല്ലം ജില്ലയിലെ കൊട്ടിയത്ത് ആരംഭിക്കുകയായിരുന്നു. തൃശൂരിലെ താൽക്കാലിക ട്രാൻസിറ്റ് ഹോമിലെ അന്തേവാസികളെ നവംബർ 22 പുലർച്ചെ 4 കൊട്ടിയത്തെ പുതിയ കേന്ദ്രത്തിലേക്ക് മാറ്റുകയും ചെയ്തിരുന്നു. അന്ന് തൃശൂരിലെ കേന്ദ്രത്തിൽ 2 നൈജീരിയക്കാർ ഉൾപ്പെടെ 3 താമസിപ്പിച്ചിരുന്നത്. ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന വിദേശികളെ ഇതുവരെ അതത് ജയിൽ വളപ്പിൽ തന്നെയാണ് താമസിപ്പിച്ചിരുന്നത്. ഇതിനെതിരെ ഹൈക്കോടതിയിൽ നിന്ന് പരാമർശം വന്നതിനെ തുടർന്നാണ് പുതിയ തീരുമാനം. കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ മോഡൽ ഡിറ്റൻഷൻ മാനുവലിന്റെ അടിസ്ഥാനത്തിൽ സാമൂഹ്യനീതി വകുപ്പിന് കീഴിലാണ് തടങ്കൽ കേന്ദ്രം നിർമ്മിച്ചിരിക്കുന്നത്. ശിക്ഷാ കാലാവധി കഴിഞ്ഞവർക്ക് അവരുടെ രാജ്യത്തേക്ക് തിരിച്ചു പോകുന്നതിനുള്ള നിയമ നടപടികൾ പൂർത്തിയാകുന്നതുവരെ ഈ കേന്ദ്രങ്ങളിൽ താമസിക്കാം. അനധികൃതമായി രാജ്യത്ത് പ്രവേശിക്കുന്ന വിദേശികൾ, വിസ പാസ്പോർട്ട് കാലാവധി തീർന്ന ശേഷവും ഇവിടെ തുടരുന്നവർ എന്നിവരെയും രാജ്യം വിടുന്നതുവരെ ഈ കേന്ദ്രത്തിൽ നിരീക്ഷണത്തിൽ പാർപ്പിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. കേന്ദ്ര സർക്കാർ പാസാക്കിയ പൗരത്വ നിയമം നടപ്പാക്കുന്നതിന്റെ ഭാഗമായി എല്ലാ സംസ്ഥാനങ്ങളോടും ഡിറ്റൻഷൻ സെന്ററുകൾ നിർമ്മിക്കാൻ ആഭ്യന്തര മന്ത്രാലയം നിർദ്ദേശം നൽകിയിരുന്നു. കേന്ദ്രത്തിന്റെ ഈ നിർദ്ദേശമാണ് പിണറായി സർക്കാർ അക്ഷരം പ്രതി അനുസരിച്ച് തടങ്കൽ പാളയം ഉണ്ടാക്കിയത്. ആവശ്യം വരുമ്പോൾ കേന്ദ്രത്തെ കുറ്റം പറഞ്ഞാലും ഈ വകുപ്പിലും കുറെ പേരെ ജീവനക്കാരാക്കി നിയമിക്കുകയും കെട്ടിടത്തിന്റെ ചിലവും മറ്റും വകകൊള്ളിക്കുകയും എല്ലാം ചെയ്ത സാമ്പത്തിക ഇടപാടുകളും ഇതിന്റെ പിന്നിലുണ്ട്. ഇനി അതിനുവേണ്ടിയാണോ ഇതെല്ലാം പണിതത് എന്നും വ്യക്തമല്ല. ന്യൂസ് ഡെസ്ക്, കർമാനസ്.